അതായത് ഇപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് കാലത്ത് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ യു എസിൽ നിന്ന് വരുന്ന ഒരുപാട് ഫാമിലി ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ഒരു പലരും പറഞ്ഞത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കല്ലറയിൽ വന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് ഞങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അത്രയേറെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഒരു പൊതുപ്രവർത്തകനായിരുന്ന സന്ദർഭത്തിലെല്ലാം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയെ ഇന്നും ജനങ്ങൾ സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവിടെ ശവസംസ്കാരം കഴിഞ്ഞ് അന്ന് മുതൽ ഈ കല്ലറ സന്ദർശിക്കാൻ വരുന്ന ആളുകളുടെ പ്രവാഹം അതാണ് അതിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഈ നഷ്ടം ഒരിക്കലും നടത്താൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇന്നും ജനങ്ങൾ നെഞ്ഞിലേറ്റുന്ന കാണുമ്പോൾ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം തികച്ച അഭിമാനമാണ്. അത്രയേറെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണ പ്രതീക്ഷ സുപ്രീം കോടതിയിലുണ്ടായി. ഗുജറാത്തിലെ കോടതിയിൽ നിന്ന് ഈ കേസ് സുപ്രീം കോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഏതായാലും അതിൽ വളരെയധികം എല്ലാവർക്കും ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഭയിൽ ഇപ്പോൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹം ഞങ്ങളോടൊപ്പം സഭയിലുണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു കരുത്താണ്. മോഡിയെ നേരിടാനൊരു ശക്തനായൊരു നേതാവിന്റെ അഭാവം ലോക്സഭയിലുണ്ടായിരുന്നത് അതിന്ന് ഈ വിധിയോടുകൂടെ പരിഹരിക്കപ്പെട്ടു. മോഡി സർക്കാരിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയിൽ മണിപ്പൂരെ നേരിട്ട് ഈ കലാപം നടന്ന ഓരോ പ്രദേശങ്ങളും സന്ദർശിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ ആധികാരികമായി തന്നെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സ്ഥാനം തിരിച്ചു കിട്ടിയത് വയനാടിനും അഭിമാനകരമാണ്, കേരളത്തിനും അഭിമാനകരമാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അദ്ദേഹമായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഈ വിവരം അറിഞ്ഞ സമയം മുതൽ അദ്ദേഹത്തിന് വളരെയധികം പ്രയാസമായിരുന്നു. ഇന്ന് ഇപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. അല്ല, അത് ഇപ്പോ ഇന്നിപ്പോ ഇവിടെ വരാൻ വേണ്ടി മാത്രം വന്നതാ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവാണ്. ഞാന് ആസ്ഥാനം സ്ഥിരം സന്ദർശിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സന്ദർശിക്കുന്ന ആളല്ല, എപ്പോഴും വരുമ്പോ അവിടെ സന്ദർശിക്കുന്ന. അതായത് എല്ലാ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കണം എന്നുള്ള ആശയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. ശബരിമല വിഷയം വന്നപ്പോഴും ഈ വിഷയം വന്നപ്പോഴും ഭക്തരുടെ വികാരങ്ങൾ മാനിക്കണം എന്നുള്ള ആ സ്റ്റാൻഡിൽ പാർട്ടി ഉറച്ചു നിൽക്കും. പിന്നെ ശാസ്ത്രവും പുരാണവും തമ്മിൽ ഒരു യുദ്ധവും ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ശാസ്ത്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി സ്പീക്കർ വരേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം മര്യാദയ്ക്ക് സഭ നടത്തിയാൽ മതി. അതല്ലാതെ പുരാണങ്ങളിൽ നിന്നും ശാസ്ത്രത്തിനെ രക്ഷിക്കാൻ ഇവിടെ ആരും വരേണ്ട കാര്യമില്ല. ഇപ്പോൾ തുമ്പേന്ന് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ തന്നെ അവർ ഗണോദ്യോഗം നടത്താറുണ്ട്. ശാസ്ത്രജ്ഞന്മാർ തന്നെ ദൈവങ്ങളെ വിശ്വസിക്കുന്നവരാണ്. പിന്നെ പ്രത്യേകിച്ച് ശാസ്ത്രത്തിനെ രക്ഷിക്കാനൊരു അവതാരകന്റെ ആവശ്യം ഇപ്പോൾ
കേരളത്തിലും ഇന്ത്യയിലൊന്നും ഇല്ല. പിന്നെ എൻ എസ് എസ് എല്ലാ കാലത്തും അതേതര നിലപാട് സ്വീകരിച്ചിട്ടുള്ളവർ. അപ്പൊ എല്ലാ വർഷവും മന്നം ജയന്തി നടക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും, നിങ്ങൾ ഒരുപാട് മന്നം ജയന്തി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരല്ല. ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരനെ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവര് ഹിന്ദു വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും ശീലിച്ചവരാണ് എൻ എസ് എസിന്റെ നേതൃത്വം മന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ. ആ പാരമ്പര്യമാണ് ഇപ്പൊ ജനറൽ സെക്രട്ടറി തുറന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ എൻ എസ് എസിനെ എന്താണ് പറയേണ്ടത്, വർഗീയമായി ചിത്രീകരിക്കാൻ നോക്കിയാൽ ആ പരിപ്പ് ഇവിടെ വേവില്ല. മാത്രമല്ല, വിശ്വാസികളെ സംരക്ഷിക്കാൻ വരുമ്പോൾ അമ്പലത്തിൽ പോയാൽ കുറി തൊട്ടാൽ ആർ എസ് എസ് ആണെന്ന് പറയുമ്പോൾ ആർ എസ് എസിന് ഇല്ലാത്ത വേദി ഉണ്ടാക്കി കൊടുക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. ഭരണപരാജയം മറച്ചു വയ്ക്കാൻ ഗണപതിയെ വലിച്ചടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഓരോ ദിവസവും ഓരോ വകുപ്പിനെ സംബന്ധിച്ചും നിരവധി പരാതികൾ വരുമ്പോൾ അതിനൊക്കെ മറയിടാൻ ഒരു മിത്തമായിട്ട് ഇപ്പം ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ശബരിമലയിൽ കൈ പൊള്ളിയതാണ്, ഗണപതിയുടെ കാര്യത്തിലും കൈയും പൊള്ളും മുഖവും പൊള്ളും. അത് മാത്രമേ സി പി എമ്മിനോട് പറയാം. ഒരു കാര്യം മാത്രം ഷംസീർ ചെയ്താൽ മതി, ചെയ്ത ഔദ്ധം മനസ്സിലാക്കി ക്ഷമ ചോദിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് ചില യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക മാത്രമല്ല, ഇങ്ങനെ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കാണിച്ച ആ വിശാലമായിട്ടുള്ള മനസ്കഥ അതിന്റെ പത്തിലൊന്നെങ്കിലും കാണിക്കണം എന്നാണ് എനിക്ക് ഷംസീറിനോട് പറയാൻ. കാരണം അദ്ദേഹം തെറ്റെയ്തവരെ പുറത്താക്കുക മാത്രമല്ല അതിന് ക്ഷമ ചോദിച്ചു അദ്ദേഹം. അതാണ് ഒരു അന്തസ്സുള്ള ഒരു നേതാവിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അതിന് പകരം ഞാൻ ശാസ്ത്രത്തിനെ രക്ഷിക്കാൻ വന്ന ഒരു അവതാരമാണ് എന്ന് ഷംസീർ പറഞ്ഞാൽ അങ്ങനെയുള്ള അവതാരങ്ങളെ ഈ മണ്ണിൽ ആവശ്യമില്ല. ഇത്രയേ പറയൂ. Thank you.